വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ താളിപ്പറമ്പിൽ ഗീതയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു. കുറ്റിയടിക്കൽ കർമ്മം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നിർവഹിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട താളിപ്പറമ്പിൽ ഗീതയ്ക്ക് വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് നടന്നത്. കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം 51 വീടുകളാണ് കൈത്താങ് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നത്. ഇതിൽ 40 വീടുകളുടെ താക്കോൽദാനം വിവിധ ഘട്ടങ്ങളിലായി നടന്നു. തിരുവമ്പാടി മണ്ഡലത്തിൽ 7 വീടുകളുടെ പണി പൂർത്തീകരിച്ചു. 11 എണ്ണത്തിന്റെ പ്രവൃത്തി നടന്നു വരുന്നുണ്ട്. 560 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, അടുക്കള, ഡൈനിങ് ഹാൾ, സിറ്റ് ഔട്ട് എന്നിവ അടങ്ങുന്ന വീടാണ് ഗീതയ്ക്ക് നിർമ്മിക്കുന്നത്. ബഹുമാന്യനായ രാഹുൽ ഗാന്ധി തന്റെ നിയോജകമണ്ഡല വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപിച്ച ഏറ്റവും പ്രാധാന്യം നിറഞ്ഞൊരു പദ്ധതിയാണ് കൈത്താങ്. വീടില്ലാത്ത പാവപ്പെട്ട വിധവകൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന പുണ്യകർമ്മത്തിനാണ് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. വയനാട് നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 40 വീടുകൾ പൂർത്തിയായി കൊടുത്തു കഴിഞ്ഞു. അതിൽ തിരുവമ്പാടിയിൽ നിയോജകമണ്ഡലത്തിൽ 7 എണ്ണം പൂർത്തീകരിച്ചു. 11 എണ്ണത്തിൻ്റെ പണി തീർക്കുന്നു. 50 വീടുകൾ കൂടി പൂർത്തീകരിക്കുന്ന ശ്രമത്തിലാണ്. പാർലമെൻറ്റ് സെഷന് മുമ്പായി തീർക്കാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസും UDFഉം എല്ലാം തന്നെ. സത്യത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കൽ പദ്ധതി ഒരു എം പിയുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമല്ല, ഒരു ജനപ്രതിനിധിയുടെയും പ്രവർത്തന പരിചയം വരുന്നുമില്ല. എന്നിട്ട് പോലും ഏറെ തിരക്കുകളൊക്കെ ഉണ്ടായിട്ട് പോലും, പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും രാഹുൽ ഗാന്ധി ബൃഹത്തായ പദ്ധതി വയനാടിനായി പ്രഖ്യാപിച്ചു, നടപ്പിലാക്കി. അദ്ദേഹത്തോട് UDFഉള്ള ഇത് രേഖപ്പെടുത്തുന്നു. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി രാഹുൽ ഗാന്ധിയും UDFഉം മുന്നോട്ട് പോകുകയും ചെയ്യും. ചടങ്ങിൽ കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സമാൻ ജാലൂളി, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് CK കാസിം, UDF നിയോജകമണ്ഡലം ചെയർമാൻ KT മൻസൂർ, MT അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, പഞ്ചായത്ത് മെമ്പർമാർ, കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.